നമസ്കാരം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരുപാട് പേർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ചർമ്മ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡ്രൈ സ്കിന്നിൻ്റെ പരിചരണം എങ്ങനെയാണ്, ഓയിലി സ്കിന്നിൻ്റെ പരിചരണം എങ്ങനെയാണ്, മുഖക്കുരു വന്നാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ ദിവസവും നമ്മൾ ചർമ്മത്തിന് കൊടുക്കേണ്ട സംരക്ഷണത്തെക്കുറിച്ചാണ്. അതായത് ഒരുപാട് പേരുടെ മെസ്സേജ് വന്നിരിക്കുന്നത് ഒരു ദിവസം തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കേണ്ടത്, ഏതൊക്കെ പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, ദിവസവും മസാജ് ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ദിവസവും സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, മോയ്സ്ചറൈസർ ഉപയോഗിക്കണോ, പാക്ക് ഉപയോഗിക്കണോ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട് ഡെയിലി സ്കിൻ കെയർ റുട്ടീനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്, ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ എന്നതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് രാവിലെ തന്നെ തുടങ്ങാം. രാവിലെ സാധാരണ രാത്രിയിലാണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രാത്രിയിലത്തെ ഭാഗം ഞാൻ വിട്ടിട്ട് രാവിലെ നിന്ന് തുടങ്ങുകയാണ്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഇപ്പോൾ പല തരത്തിലുള്ള സ്കിന്നുള്ളവരുണ്ട്. പ്രധാനമായിട്ടും എല്ലാവരും പറയുന്ന ഒരു ടീനേജോ അല്ലെങ്കിൽ ഒരു 20-25 വരെ എല്ലാവർക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നാണ്. അപ്പം മുഖത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് ഓയിൽ കാണും, ചിലർക്ക് കുറച്ച് കൂടുതലായിട്ട് കാണും, അതിൻ്റെ കൂടെ തന്നെ മുഖക്കുരുവും ഉണ്ടാവും. ഇങ്ങനെ ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഏതെങ്കിലും ഒരു ക്ലെൻസർ, അതായത് ഞാനിപ്പോൾ സാധാരണ പറയാറുള്ളത് പയർപൊടിയും ഓട്സും കൂടി പൊടിച്ചതാണ്. പയർപൊടിയും കൂടുതലെടുക്കുക, ഓട്സ് അതിൻ്റെ ഒരു കാൽഭാഗം എടുക്കുക, അത് രണ്ടും കൂടെ പൊടിച്ച ഒരു മിശ്രിതം കുറച്ചെടുത്തിട്ട് അത് മുഖത്തും കഴുത്തിലും ചെറിയ രീതിയിൽ നമ്മളൊന്ന് തേക്കുക, നനച്ചിട്ട്. നനച്ച് തേച്ചതിന് ശേഷം ചെറിയ രീതിയിൽ സ്ക്രബിങ് ഒന്നും വേണ്ട, കാരണം പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ മിക്കവാറും കേട്ടിട്ടുണ്ട് നന്നായി സ്ക്രബ് ചെയ്യുമ്പം അതൊന്നുകൂടെ ഇറിറ്റേറ്റഡ് ആയിട്ട് വീണ്ടും അത് കുറച്ചും കൂടെ വലുതാവും, അല്ലെങ്കിൽ കുത്തിപ്പഴുക്കുകയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് ഒരുപാട് സ്ക്രബ് ചെയ്യേണ്ട, മൈൽഡായിട്ട് ഒരു ജെൻറ്റിലായിട്ട് ചെറുതായിട്ടൊന്ന് തേക്കുക. അത് ആദ്യമേ പറയാനുള്ളത് ഈ പയർപൊടി പൊടിക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് പൊടിക്കണം, നല്ല പൗഡർ ആയിരിക്കണം, കുറച്ച് പോലും തരി ഇല്ലാതിരിക്കുകയാണെങ്കിൽ, കാരണം എല്ലാ ദിവസവും നമ്മൾ ചുമ്മാ അത് എക്സ്ഫോളിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സ്കിന്നിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പേസ്റ്റ് പോലെയാണ് നമ്മൾ ഈ ഒരു ക്ലെൻസർ ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ചിട്ട് ഒരു 1 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം, സ്കിന്നിൽ വയ്ക്കാം, അതിനുശേഷം നമ്മൾ നന്നായി കഴുകി കളയുക, അതാണ് ഒരു കാര്യം. അപ്പോൾ ആദ്യം തന്നെ ക്ലെൻസിങ് ഈ രീതിയിൽ വേണം. ഇനി അതല്ല പയർപൊടി ഓട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതൊന്നും കൊണ്ടു നടക്കാൻ ഹാൻഡി അല്ല എന്ന് വിചാരിക്കുന്നവർക്ക് സോപ്പ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് കിട്ടും. ഇപ്പം പല കമ്പനീസും പല മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ കിട്ടും. അങ്ങനത്തെ ഉള്ള സോപ്പ് ഫ്രീ ക്ലെൻസർ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് സോപ്പ് ഫ്രീ ലോഷൻ കിട്ടും, സോപ്പ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസിങ് സൊല്യൂഷൻസ് ആയിട്ട് കിട്ടും, അതല്ല സോപ്പുകളായിട്ട് കിട്ടും. ഐ മീൻ സോപ്പ് ഫ്രീ എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടൻറ് ഇല്ലാത്ത ലിക്വിഡ്സ് ഒക്കെ കിട്ടും, അത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പലരും ചോദിക്കാറുണ്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണോ എന്നുള്ളത്, എല്ലാവരുടെ ഒരു ചോദ്യമാണ്. ഇനി ഞാൻ ഓയിലി സ്കിന്നിൻ്റെ കാര്യമാണ് ക്ലെൻസിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ക്ലെൻസ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ പുറത്തൊന്നും പ്രത്യേകിച്ച് രാത്രി നല്ല രീതിയിലൊക്കെ ക്ലെൻസ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു രീതിയിലുള്ള ഒരു ക്ലെൻസറിൻ്റെയും ആവശ്യമില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ശുദ്ധമായ പാലുണ്ടെങ്കിൽ ആ പാല് നമുക്ക് ഒരു പഞ്ഞിക്കകത്ത് മുക്കിയിട്ട് അതുകൊണ്ട് ജസ്റ്റ് മുഖം രാവിലെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക. റബ്ബ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ റബ്ബിംഗ് ഒന്നും വേണ്ട, ചെറിയ രീതിയിലൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഡ്രൈ സ്കിൻ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഓയിലി സ്കിൻ ഉള്ളവർ ഇതൊരു കാരണവശാലും ചെയ്യരുത്. ഇനി അടുത്ത ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറൈസിംഗ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. ഓയിലി സ്കിന്നിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളവർ വീണ്ടും മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ കുറച്ചും കൂടെ ഓയിലി ആവും, വീണ്ടും നമ്മുടെ പോഴ്സ് ക്ലോഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അടഞ്ഞു പോകാനുള്ള സുഷിരങ്ങൾ ഉണ്ടാവുമല്ലോ ഓയിലി സ്കിൻ ഉള്ളവർക്കും അല്ലെങ്കിൽ മുഖക്കുരു ഉള്ളവർക്കും ചെറിയ ചെറിയ കുഴികളുണ്ടാവും. അപ്പോൾ ഈ കുഴികൾ ഒന്നുകൂടി അടഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സെൽസും നമ്മുടെ സ്കിന്നും റെസ്പയർ ചെയ്യാറുണ്ട്, അതായത് ഒന്ന് ശ്വസിക്കാറുണ്ട്, ആ ഒരു ശ്വസനം അവിടെ തടസ്സപ്പെടും, അല്ലെങ്കിൽ അവിടെ കൂടുതൽ അഴുക്കും ബാക്ടീരിയയും പോലുള്ള കാര്യങ്ങൾ അടിഞ്ഞ് വീണ്ടും കുരു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസിങ്ങിന് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലോഷൻ ടൈപ്പായിട്ടുള്ള
ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് കിട്ടും. അത് ഒരു മൈൽഡ് ആയിട്ട് നമ്മളെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യും, എന്നാൽ ഒരുപാട് ഓയിലി ആക്കത്തുമില്ല. ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് നമ്മൾ ഒഴിവാക്കുക. ഇനി അത്യാവശ്യം മുഖത്ത് ഓയിലുണ്ടേ നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഒരു മോയ്സ്ചറൈസറാണ് സിബം എന്ന് പറഞ്ഞ സെക്രീഷൻ, അതാണ് നമ്മൾ ഈ കാണുന്ന ഓയിൽ. അത് നമുക്കുണ്ട് എങ്കിൽ നമ്മൾ അമിതമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യേണ്ട. ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാല് പോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഇൻറ്റൻസ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഇൻറ്റൻസ് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഇപ്പം നാച്ചുറലി നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാനിപ്പം എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മെഡിക്കേറ്റഡ് ഓയിൽസ് ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിലെ കാര്യമാണ്, മെഡിക്കേറ്റഡ് ഓയിൽസ് ഉണ്ട്. ഇനി അതല്ല എങ്കിൽ നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാം എന്ന് ചോദിക്കാറുണ്ട്. പലതരത്തിലുള്ള ഇപ്പം നമുക്ക് ഓലിവ് ഓയിൽ ഉപയോഗിക്കാം, ആമണ്ട് ഓയിൽ ഉപയോഗിക്കാം, അതുപോലെ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മുഖത്ത് ജസ്റ്റ് ഒന്ന് ജെന്റിലായിട്ടൊന്ന് മസാജ് ചെയ്യാം. ജെന്റിൽ മസാജ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ താഴെ ഒന്ന് നമ്മൾ ഒരുപാട്, കണ്ണിന് താഴെ കണ്ണിന് ചുറ്റും ഒന്ന് ഒരുപാടിട്ടങ്ങ് സ്ക്രബ് ചെയ്യാനോ റബ് ചെയ്യാനോ ഒന്നും പാടില്ല. വളരെ മൈൽഡായിട്ട് രണ്ടോ മൂന്നോ തുള്ളി എണ്ണ അതൊന്ന് ഡിസോൾവ് ചെയ്ത് പോകുന്ന വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്വേർഡ് മോഷനിലൊന്ന് മസാജ് ചെയ്യുക. ഈ ചെയ്യുന്ന ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് കഴുത്തിലും ചെയ്യാം. ഈ ഒരു പ്രൊസീജിയർ ഓയിലി സ്കിൻകാർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തുള്ളി ഓയിൽ എടുക്കുമ്പോൾ അതൊരു 5 മിനിറ്റ് കൊണ്ട് അതങ്ങ് ഡിസോൾവ് ആയി പോകും സ്കിന്നിൽ, പിന്നെ കാണാനേ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴുകി കളയേണ്ട കാര്യമില്ല. ഇനി അഥവാ ഓയിലി സ്കിൻ ആണെങ്കിൽ ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കറക്റ്റായി കഴുകി കളയുക. അതാണ് ഒരു കാര്യം. അപ്പോൾ മോയ്സ്ചറൈസിങ്ങിൻ്റെ കാര്യത്തിൽ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി സ്ക്രബിങ് ഏത് രീതിയിലാണ് വേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം മൈക്രോബീഡ്സ് പോലെയുള്ള കാര്യങ്ങൾ, മൈക്രോ എക്സ്ഫോളിയൻസ് ഉള്ള കാര്യങ്ങളൊക്കെ പല പ്രോഡക്ട്സിലും നമുക്കുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള മൈക്രോ എക്സ്ഫോളിയേഷൻ എല്ലാ രീതിയിലും നമ്മൾ ചെയ്യണം എന്നൊരിക്കലും പറയാറില്ല. എസ്പെഷ്യലി നമ്മൾ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. ഇപ്പോൾ ജെന്റിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഡെഡ് സെൽസ്, കാര, വൈറ്റ് കാര എന്ന് ഞാൻ പറയുന്നത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത് കൊമിഡോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു 2 ദിവസം അത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് ഡേ ഓർ ദ 6th day ഓർ ദ 7th day അങ്ങനത്തെ ഉള്ള രീതിയിൽ ഒരു സ്ക്രബിങ് മൈൽഡായിട്ട് കൊടുക്കാം. അതിന് നമുക്ക് മാർക്കറ്റ്സിൽ ഇപ്പം സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നമ്മൾ മാർക്കറ്റിലൊന്നും കിട്ടുന്ന സ്ക്രബിന് പുറകെ പോകാതെ നമ്മുടെ അഗെയിൻ പയറുപൊടി പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അരിമാവ് നന്നായിട്ട് ഫൈനായിട്ട് നല്ല പൗഡറായിട്ട് അരിമാവ് എടുത്തിട്ട് അതിനകത്തൊരു നുള്ള് മഞ്ഞൾ, മഞ്ഞൾ പക്ഷേ അലർജി ഉണ്ടോ എന്ന് നോക്കണം. അത് ഓയിലി സ്കിൻ ആണെങ്കിൽ അരിമാവ് എടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഒരൽപ്പം വെള്ളമോ അല്ലെങ്കിൽ പനിനീരോ അല്ലെങ്കിൽ നമുക്ക് കുക്കമ്പ ജ്യൂസ് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു നുള്ള് മഞ്ഞൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് നന്നായിട്ട് ഒന്ന് മുഖത്തെല്ലാം ഒന്ന് തേച്ചിട്ട് ചെറിയതായിട്ട് ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കഴുകി കളയുക. ഇത് നല്ലൊരു ക്ലെൻസറാണ്, നല്ലൊരു എക്സ്ഫോളിയൻറ്റുമാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ നമുക്ക് 2 ദിവസം ചെയ്യാം ഫോർ ഓയിലി സ്കിൻ എന്നുള്ളത്. വീണ്ടും ഞാൻ എടുത്തു പറയണ ആക്നെ ഉള്ളവരോ അല്ലെങ്കിൽ മുഖത്ത് വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഉള്ളവരോ ഒരുപാട് സ്ക്രബ് ചെയ്യാനും പാടില്ല. സ്ക്രബിങ് ഒക്കെ വളരെ മൈൽഡായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൺസ് ഇൻ ടു വീക്സ് മതി നമുക്ക് ഈ ഒരു എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. അതായത് 2 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. കാരണം ഓൾറെഡി നമ്മുടെ സ്കിൻ ഡ്രൈ ആണ്, വീണ്ടും നമ്മൾ ഉള്ള ഓയിലിനെ നമ്മൾ ഇത് ചെയ്ത് കളയുകയാണെങ്കിൽ പിന്നെയും പിന്നെയും സ്കിൻ വീണ്ടും വീണ്ടും ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് അരിമാവ് എടുക്കാം, അതിൻ്റെ കൂടെ കുറച്ച് തൈരോ അല്ലെങ്കിൽ നല്ല പാലോ മിക്സ് ചെയ്യാം. എന്നിട്ട് മഞ്ഞൾ അലർജി ഇല്ലെങ്കിൽ മഞ്ഞളും കൂടി എടുക്കാം. ഇതെടുത്തിട്ട് ഒന്ന് ജെന്റ്ലി എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 1 മിനിറ്റിനകത്ത് ഒന്ന് തേച്ച് പതുക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് അതങ്ങ് കഴുകി കളയാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് എക്സ്ഫോളിയേഷനാണ്. ഞാൻ ഒന്നുകൂടി പറയാം, ഓയിലി സ്കിന്നിലാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 ദിവസം ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ സ്കിന്നിനനുസരിച്ച്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ 2 weeks ഒരിക്കൽ, 2 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്ത ഒരു നൈറ്റ് കെയർ റൊട്ടീനിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ്? നൈറ്റ് കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോൾ സ്കിൻ എപ്പോഴും ക്ലീൻ ആക്കി വയ്ക്കുക. ഇത് ഓയിലി സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും രണ്ടാണെങ്കിലും, നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ ഒരുപാട് ട്രാവൽ ചെയ്ത് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള എക്സ്പോഷർ നമുക്കുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഫേസ് ക്ലീൻ ചെയ്യണം. ഈ ഫേസ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഞാനൊന്ന് പറയാം. അതായത് ഓയിലി സ്കിൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സോപ്പ് ഫ്രീ ക്ലെൻസറോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പയർ പൊടിയോ കടലമാവോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ഇടുക. മേക്കപ്പ്
മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ ബേസ് ഉള്ള, അതായത് ചുമ്മാ വെള്ളം വെച്ച് കഴുകിയേ പോകത്തില്ല, ക്രീം ഇട്ടാലും പോകത്തില്ല. അതിന് പകരം ഓയിൽ ബേസ് എന്ന് പറയുമ്പോൾ ഓലിവ് ഓയിലോ അല്ലെങ്കിൽ ആമണ്ട് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഇത് ഏതെങ്കിലും എടുത്ത് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ആദ്യം പയർപൊടി ഇട്ട് കഴുകുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ക്ലെൻസർ അല്ലെങ്കിൽ സോപ്പിട്ട് നമ്മൾ വാഷ് ചെയ്യുക, ഏതെങ്കിലും മൈൽഡായിട്ടുള്ള സോപ്പോ ഫേസ് വാഷോ ഇട്ട് കഴുകുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഡ്രൈ സ്കിൻ ആണെങ്കിലും അങ്ങനെ തന്നെ, ഒരു ഓയിൽ ബേസ് കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി രാത്രി കിടക്കുമ്പോൾ നൈറ്റ് ക്രീംസ് യൂസ് ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. നൈറ്റ് ക്രീംസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ചെറിയൊരു മൈൽഡായിട്ടുള്ള ജെല്ലോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് നിർബന്ധമില്ല, ഡിപ്പെൻഡ്സ് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ രാത്രിയിലും മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു നൈറ്റ് ക്രീം ഇടേണ്ടതാണ്. ഇനി ഇതിനിടയ്ക്ക് പറയാൻ വിട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീൻ ആണ്. നിർബന്ധമായിട്ടും സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഇട്ടിട്ടേ പോകാവുള്ളൂ. അത് സൺസ്ക്രീൻ എങ്ങനെ തിരഞ്ഞെടുക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് വെള്ളം കുടിക്കുന്നതും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നതും അതിൽ തന്നെ ഡീടോക്സ് വാട്ടർ അതുപോലെ എ ബി സി ജ്യൂസ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്കിന്നിൻ്റെ ഗ്ലോയിനെ കുറിച്ച്. ആ വീഡിയോസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ അതൊക്കെ പോയി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു കണ്ടിന്യൂഷൻ കിട്ടും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് മാറ്റം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.